മറികടന്നതായി പ്രഖ്യാപിച്ചു. പക്ഷേ കണക്കുകൾ കള്ളമായിരുന്നു. തങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചു എന്ന് കാണിച്ച് ആദരവ് നേടാൻ വേണ്ടി അവർ ചതിയെ കൂട്ടുപിടിച്ചു. ചിലർ കോട്ട പൂർത്തിയാക്കിയതായി കാണിക്കുവാൻ വിളവെടുത്ത വിള തന്നെ വീണ്ടും പരിശോധന കഴിഞ്ഞ നിലങ്ങളിൽ നടുകയുണ്ടായി. കമ്മ്യൂണുകളിലെ കൃഷി കള്ളക്കണക്കുകളിലേക്ക് നീങ്ങി. അത് കാരണം അതിനേക്കാൾ മാരകമായ തെറ്റുകൾക്ക് അവ കാരണമാവുകയും ചെയ്തു. ചൈനയ്ക്ക് വേണ്ടതിലധികം ധാന്യശേഖരം നീക്കിയിരിപ്പായി ഉണ്ടെന്നും ഭാവിയിൽ മറ്റ് മേഖലകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കർഷകർ ഇതുമൂലം വയലുകളിൽ നിന്ന് മാറ്റപ്പെടുകയും വമ്പൻ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഗ്രാമീണരെ പ്രചാരണ സിനിമകളിൽ വമ്പിച്ച തോതിൽ പ്രചോദിതരായും സന്തുഷ്ടരായും അവതരിപ്പിച്ചപ്പോഴും അധികം വൈകാതെ അവർക്ക് ശാരീരികമായും ധാർമ്മികമായും തകർച്ച നേരിടേണ്ടി വന്നു. ജോലിക്ക് നിയോഗിക്കപ്പെട്ട അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽപ്പെട്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഫാക്ടറികളിലെ അപകടങ്ങൾ കാരണം മരണപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ തൊഴിലാളിയും ഒരു മീറ്റർ കനാൽ കീറും, ഇതോടെ പദ്ധതി 3 മാസം കൊണ്ട് അവസാനിക്കും എന്ന ഒരു അസംസ്കൃത പരികൽപ്പന മുന്നോട്ട് വച്ചു. എങ്കിലും യഥാർത്ഥത്തിൽ കനാലിന്റെ ജോലി അവസാനിക്കുവാൻ 10 വർഷങ്ങൾ വേണ്ടി വന്നു. മുമ്പോട്ടുള്ള വമ്പൻ കുതിപ്പിന്റെ കാലത്ത് വ്യവസായ തൊഴിലാളികളുടെ ജോലി സമയം ഇരട്ടിയാക്കി. യന്ത്രങ്ങൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. പരിപാലനത്തിനോ അഴിച്ചുപണിക്കോ വേണ്ടി അവ നിർത്തിവെക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ആയതുമൂലം അവ വേഗത്തിൽ കേടുവന്നു. ഫാക്ടറികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം മാവോ തന്റെ മുമ്പോട്ടുള്ള വമ്പൻ കുതിപ്പിന് മറ്റൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചു. 1 വർഷം കൊണ്ട് ഇരുമ്പിന്റെ ഉൽപ്പാദനം ഇരട്ടിയാക്കണം. ഈ ഉൽപ്പാദനം ലഭിക്കേണ്ടത് വൻകിട വ്യവസായശാലകളിൽ നിന്ന് മാത്രമല്ല, ഗ്രാമങ്ങളിലെ ചെറുകിട ചൂളകളിൽ നിന്നും കൂടിയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമനുസരിച്ച് തൊഴിലാളികളുടെ ശക്തിയിൽ ഒരു മാന്ത്രിക പ്രഭാവം ഉള്ളതായി മാവോ കരുതി. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദശലക്ഷക്കണക്കിന് ചൈനക്കാർ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇരുമ്പിൽ നിർമ്മിച്ചതായി കണ്ണിൽ കണ്ട എല്ലാ വസ്തുക്കളെയും, വാതിൽ താഴുകൾ മുതൽ കരിച്ചട്ടികൾ വരെ, പ്രാകൃത മൂശകളിൽ വച്ച് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗ്രാമീണർ ഒരുക്കുകയുണ്ടായി. സ്ത്രീകൾ അവരുടെ മുടി മുറിച്ച് മൂശകളിലെ കളിമണ്ണിൽ കുടച്ചു. കാടുകൾ പ്രാകൃതമായ മൂശകൾക്ക് തീ കൂട്ടുന്നതിനുള്ള വിറകിനു വേണ്ടി വെട്ടിവെളുപ്പിക്കപ്പെട്ടു. നഗരങ്ങളിൽ താമസിച്ചിരുന്നയാളുകൾ, ഉദാഹരണത്തിന് ഡോക്ടർമാർ വരെ, രാജ്യത്തോടുള്ള കടമ നിറവേറ്റുക എന്ന ഭാവത്തിൽ ജോലി സമയം കഴിഞ്ഞ് ഇരുമ്പ് ഉൽപ്പാദനത്തിൽ പങ്കാളികളായി. ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ മാനങ്ങൾ വെളിപ്പെട്ടത് 1959 ഇരുമ്പ് ഉൽപ്പാദനത്തിലും കനാൽ നിർമ്മാണത്തിലുമായി ഗ്രാമീണർ മുഴുവൻ ഏർപ്പെട്ടിരുന്നപ്പോൾ കൃഷിനിലങ്ങൾ വെറുതെ ഇടപെട്ടു. ഒരു ഉൽപ്പാദന വിടവ് ഉണ്ടായിരുന്നെങ്കിലും മായം കലർന്ന കണക്കുകൾ വലിയ തോതിൽ ഉൽപ്പാദനമുള്ളതായി കാണിച്ചു. ഏതാനും മാസങ്ങൾക്കകം ഒരു സമ്പൂർണ്ണ ക്ഷാമം ദൃശ്യമായി.
തീവ്രമായ ഒരു വരൾച്ചയോടെ സാഹചര്യം കൂടുതൽ മോശമായി. 1960 മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ക്ഷാമം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. രണ്ട് വർഷം കൊണ്ട് 40 ദശലക്ഷം ആളുകൾ പട്ടിണി മൂലം മരിച്ചു. മാവോയുടെ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് അങ്ങനെ ഒരു വൻ ദുരന്തമായി. ഈ ചിത്രത്തിലുടനീളം കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ എത്രമാത്രം നിഷ്കരുണവും ക്രൂരവുമാണെന്ന് നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ടത്, കമ്മ്യൂണിസ്റ്റ് വാഴ്ചകൾ എത്രമാത്രം ബുദ്ധിഹീനമായ ആലോചനയും സ്വഭാവങ്ങളും നിറഞ്ഞതാണ് എന്ന വസ്തുതയാണ്. മാവോയുടെ പുനഃസൃഷ്ടിയെന്ന് വിളിക്കപ്പെട്ട പദ്ധതിയായ ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് അഥവാ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഫലിതോക്തികളിൽ പലതും യഥാർത്ഥ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തവയെന്നാണ്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകരായ മാർക്സിന്റെയും ലെനിന്റെയും മാവോയുടെയും വമ്പൻ ആശയങ്ങൾ ശാസ്ത്രീയവും ബുദ്ധിപരവുമാണെന്ന് തോന്നുമെങ്കിലും അവ തത്വത്തിൽ ശൂന്യമായ അർത്ഥരാഹിത്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകൾ ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഈ തത്വശാസ്ത്രം അവർ മാനവരാശിക്കുമേൽ അടിച്ചേൽപ്പിച്ചത് ഭയാനകമായ കുറെ ക്രൂരതകൾ സമൂഹത്തിന് നൽകിക്കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകൾ നടപ്പിലാക്കിയ ഈ യുക്തിഹീനമായ വ്യവസ്ഥ ദൈവം ഖുർആനിൽ നിഷേധികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവേകം ഉപയോഗിക്കാത്ത മനുഷ്യർ എന്ന വചനത്തിന്റെ ജീവിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവേകശൂന്യമായ നയങ്ങൾ മാത്രമല്ല മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പിന്റെ കാലത്തെ ക്ഷാമത്തിന് കാരണമായി തീർന്നത്. മാവോയും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും ക്ഷാമത്തെ ഒരു ശിക്ഷാരീതിയായി കണക്കാക്കി. ക്ഷാമം മൂലം രൂക്ഷമായി ബാധിക്കപ്പെട്ട കൊച്ചു നഗരങ്ങളും ഗ്രാമങ്ങളും കമ്മ്യൂണിസ്റ്റ് വാഴ്ചയോട് വേണ്ടത്ര നന്നായി അനുസരണമുള്ളവയല്ല എന്ന് പരിഗണിക്കപ്പെട്ടു. പാർട്ടി അവിടങ്ങളിലെ എല്ലാ വസ്തുവകകളും കണ്ടുകെട്ടുകയും റഷ്യയിൽ സ്റ്റാലിൻ ചെയ്തതുപോലെ അവ കരുതൽ ശേഖരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുകയും തദ്വാര ഗ്രാമീണർ പട്ടിണിയിലാവുകയും ചെയ്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ കാരുണ്യമില്ലാത്തവരായതിന്റെ കാരണം അവർ മനുഷ്യനെ പരിഗണിക്കുന്ന രീതികളുടെ ഫലമാണ്. ലെനിനും സ്റ്റാലിനും ചെയ്തതുപോലെ മാവോയും മനുഷ്യരെ മൃഗത്തിന്റെ വർഗമായി കാണുകയും അവനിൽ മൂല്യങ്ങൾ ഒന്നും കുടിയിരിക്കുന്നില്ല എന്ന് കരുതുകയുമുണ്ടായി. അത് അദ്ദേഹത്തെ യൗവനകാലത്ത് ആകർഷിച്ച ഡാർവിനിസത്തിന്റെ സ്വാഭാവിക പ്രത്യാഘാതമാണ്. ചൈനീസ് സോഷ്യലിസത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് ഡാർവിനിലും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലുമാണ് എന്ന് മാവോ സൂചിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മാവോ വിശദീകരിച്ചത് താൻ നടപ്പിലാക്കിയ കാട്ടാളത്തത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെയാണ്. മാവോ വിശ്വസിച്ചിരുന്ന ഡാർവിൻ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഹാർവാർഡ് സർവകലാശാലയിലെ ചരിത്രകാരനായ ജെംഡ് റീപ്പുസി ഇങ്ങനെ വിശദീകരിക്കുന്നു. മാവോയുടെ ചിന്തകൾ ഡാർവിനിസത്തിന്റെ വ്യാജോക്തികളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ശക്തമായ സംയോജനത്തിന്റെ ശേഷിപ്പുകളാണ്. 1964 അവസാന നാളുകളിൽ മാവോ സെദിങ് ഗോപാകുലനായിരുന്ന ഒരവസരത്തിൽ എല്ലാ പിശാചുക്കളെയും ഉന്മൂലനം ചെയ്യേണ്ടതുണ്ടെന്ന് പ്രഖ്യാപിച്ചു. തന്റെ ശത്രുക്കളെ അദ്ദേഹം സാമ്പ്രദായിക അത്യുക്തികളെ ഉപയോഗിച്ചും ഡാർവിനിയൻ യഥാതഥവാദം ഉപയോഗിച്ചും